ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ചെറുതായിട്ടൊരു ടാറ്റു ഒക്കെ അടിക്കാൻ നമ്മളെ ടാറ്റു ഷോപ്പിൽ വന്നതാട്ടാ. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ആണെങ്കിൽ നല്ല ടാറ്റൂസ് ഒന്നുമില്ല. നോക്കിയേ, ആകെ ഉള്ളിൽ നല്ല അടിച്ച ടാറ്റു, ഒരു പൂവ് അടിച്ചിട്ടുണ്ട്, പിന്നെ അതുമാതിരി ഇത് എന്തൊരോ ഒരു സംഭവം, പിന്നെ കാലും എന്തൊരൊക്കെ അടിച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ടാറ്റു അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുമ്പോ ഇച്ചിരി ടെറർ ലുക്ക് വേണ്ടേ. ഏത്? അപ്പൊ ഇയാളാണ് ടാറ്റു അടിച്ചത്. ചേട്ടാ ഉള്ളത് പറയാതെ നല്ല മൂഞ്ചിയ ടാറ്റു ആട്ടോ ചേട്ടാ. എടാ, എന്റെ മോന്തിനെ പറ്റി അവൻ ബോഡി ഷേം ചെയ്യുന്ന, ബോഡി ഷേം ചെയ്യുന്ന നീ. എടാ, അവനെ ഇടിക്കാൻ പറ്റത്തില്ലടാ, ശേ, നമ്മള് ചമ്മിയല്ല. ആ, നിന്നെ ഞാൻ എന്തായാലും പിന്നെ എടുത്തോളാം. ഗൈസ്, അപ്പൊ അതുമാതിരി തന്നെ നമ്മള് ചെറിയൊരു മാറ്റൊക്കെ വരുത്തിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ മുടിയൊക്കെ വെട്ടി പൊളിച്ച് കുട്ടപ്പനായിട്ടുണ്ടെന്ന്. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിന്റെ മുടി വെട്ടി, അതുമാതിരി തന്നെ ബിയേഡൊക്കെ ഒന്നൊക്കെ ഒന്ന് സെറ്റാക്കി, പിന്നെ അതുമാതിരി ഇച്ചിരി ടെറർ ആയിട്ടുണ്ട് നമ്മളല്ലേ. മസിലൊക്കെ കണ്ടില്ലേ, നമ്മളിപ്പോ ജിമ്മിൽ പോയി തുടങ്ങി. അതുമാതിരി തന്നെ കമ്മല് കണ്ടായിരുന്നു നിങ്ങള്? ഓ, രണ്ട് കമ്മല് വിട്ടായിരുന്നു നമ്മള്. ഗൈസ്, അപ്പൊ നിങ്ങൾ എന്തായാലും ഔട്ട് ഓഫ് ടെന്നിൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. അതുമാതിരി തന്നെ നമ്മുടെ വണ്ടി ഇവിടെ എന്തെങ്കിലും റോഡ് പണി എന്ത് നടക്കുന്നുണ്ട് ഇട്ടാ. ഇവിടെ എന്തെങ്കിലും പണി നടക്കുന്നുണ്ട്. ഡ്രെയിനേജ് ആണത്? അയ്യോ, ഡ്രെയിനേജ് അല്ല, മറ്റേ വെള്ളത്തിന്റെ പണി. ഓക്കെ, നമ്മളിത് ബൈക്കിലാണ് വന്നത്. ഓക്കെ, നമ്മളെ ഡ്യൂക്കിലാണ് വന്നത്. ഗൈസ്, ഈ ഡ്യൂക്കിന്റെ വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാട്ടോ. ഗൈസ്, അപ്പൊ അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ബൈക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ആദ്യം ഒരു വിശാലമായ സ്ഥലത്തോട്ട് പോയിട്ട് സംസാരിക്കാം, അതല്ലേ നല്ലത്? ഓക്കെ, നമ്മുടെ വിശാലമായ സ്ഥലത്തി ബ്രേക്ക് പിടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ വെള്ളത്തിൽ പോയാനെ. ഓക്കെ ഗൈസ്, നമ്മള് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗൈസ്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. നമ്മുടെ ഷിൻചാനും പിഞ്ചാനും ഇതുവരെ നമ്മുടെ ഇന്ത്യയിലത്തെ ഗ്രാമം കണ്ടിട്ടില്ല. അതായത് ഇന്ത്യയിലത്തെ ചെറിയൊരു വില്ലേജ് ഉണ്ട് നമ്മുടെ സിറ്റിയിൽ. അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോണത് നമ്മുടെ ഇന്ത്യൻ വില്ലേജിലോട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിയത്തില്ല. ഗൈസ്, ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോണത് ഈ നമ്മുടെ ഇന്ത്യൻ വില്ലേജ്. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡി ആവാനൊക്കെ ആയിട്ട്. പിന്നെ അതുമാതിരി തന്നെ ഗൈസ്, ഈ വീഡിയോ ആരും ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല. ഗൈസ്, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഇവിടെ എന്തെങ്കിലും പാർട്ടി ഒക്കെ ഉണ്ടോ? ഈ വെയിലത്തെ കാരട വന്നിരിക്കുന്നത് അല്ലേ, നമ്മുടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ കാർ എടുത്തിട്ട് ഷിൻചാനും മിഞ്ചാനും പിക്ക് ചെയ്യുന്നു, നേരെ നമ്മള് അങ്ങോട്ട് പോകുന്നു ഇന്ത്യൻ വില്ലേജിലോട്ട്. അപ്പൊ നമ്മൾ നമ്മളെ വീടെത്താറായിട്ടുണ്ടാടാ, ഒരു പ്ലെയിനല്ലടാ പോണത്. അയ്യോ, ഓക്കെ, നമ്മളെ വീടെത്തി. നമ്മുടെ ഈ ബൈക്ക് ഇപ്പൊ എവിടെ വെക്കും? നമ്മുടെ ബൈക്ക് വെക്കാനാണ് ഇവിടെ സ്ഥലമില്ലാത്തത്. ഷെഡിലാണ് നമ്മുടെ കാർ കിടപ്പുണ്ട്. എന്താ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം, തണലത്ത് വെക്കാം. ഇതാകുമ്പോ മഴ വെള്ളത്തില്ലായത്. ഓക്കെ, ഷിൻചാനും ബിഞ്ചാനും എവിടെ? ഓക്കെ, ഷിൻചാനും ബിഞ്ചാനും ഉണ്ട്. ഷിൻചാനും ബിഞ്ചാനും അവിടെ എന്തോ പറയുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ഗെയിമിംഗ് റൂം ആണത്. ഷിൻചാനും ബിഞ്ചാനും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗെയിമിംഗ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുത്തായിരുന്നു. അടിപൊളി ഗൈസ്, ഗെയിമിംഗ് റൂം എന്ന് പറഞ്ഞാൽ എന്റെ ആളിയ വിഷയ ഗെയിമിംഗ് റൂം. നമ്മൾ എക്സ്പെക്ടഡ് പോലും ചെയ്തില്ല ഇങ്ങനത്തെ ഒരു ഗെയിമിംഗ് റൂം നമുക്ക് പണി തരുന്നു. ഓക്കെ, അപ്പൊ അവരതിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പോയി കേൾക്കാം. എന്തെങ്കിലും പറയുന്നുണ്ട്? ഞാൻ അവരുടെ അടുത്ത് റെഡി ആവാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. നമ്മുടെ ചോപ്പ് നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടാ. എടാ പിഞ്ചാണ്, ഈ ഗെയിമിംഗ് റൂം ഇച്ചിരി ചെറുതായ. എടാ എടാ എടാ, നിനക്ക് ഞാൻ ഈ ഗെയിമിംഗ് റൂം തന്നെ പണിതത് ഇച്ചിരി കൂടുതലാണ്. ഫ്രാങ്ക്ലിൻ എത്തി? ആ, ഞാൻ എത്തിയിട്ടൊരു 10-35 വർഷമായി. ആ, അത് നിക്കട്ടെ. എടാ, നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞ പോയത്? ഞാൻ ഇന്ന് മുടി വെട്ടി താടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് വരാം, അപ്പത്തിന് റെഡി ആവാല്ലടാ പറഞ്ഞത് നിങ്ങളെ അടുത്ത്. ഫ്രാങ്ക്ലിൻ, ഞങ്ങളാണെങ്കിൽ ഈ ഗെയിമിംഗ് റൂം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയാലെന്ന് ആലോചിക്കായിരുന്നു. കുറച്ചുകൂടെ വലുതാക്കാനാ? എവിടം വരെ? എടാ, ഇത് തന്നെ വലുതാണ്, ഇത് തന്നെ ഞാൻ എങ്ങനെ എടുത്ത് മാറ്റുന്ന വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയല്ലേ. എടാ, നമുക്ക് എന്തായാലും ഇതിനടുത്ത് മേലോട്ട് വെച്ചാല, വീടിന്റെ മേലോട്ട്. എന്ത് പറയുന്നു? വീടിന്റെ മേലോട്ട്? വീടിന്റെ മേലെ നമുക്ക് ഫുള്ള് പണിയാം. എടാ, അതൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ആക്കാം. നിങ്ങൾക്ക് നിങ്ങൾ വരുന്നുണ്ടോ ഇന്ത്യൻ വില്ലേജിലോട്ട്? ഓ, ഉണ്ട്. എടാ, നീ കണ്ടിട്ടുണ്ടായി ഇന്ത്യൻ വില്ലേജ് മുമ്പ്? ആ, എന്നിട്ടാണോടാ. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പത്തിരും നിങ്ങൾ എന്താ ചെയ്യാ, വണ്ടിയിലൊക്കെ കേറി സെറ്റ് ആയിരിക്കാം. ഓക്കെ, പിഞ്ചാന ചിഞ്ചാന ചെല്ല് 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 ചെല്ല്. ഓ, നല്ല തണവുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇതിന്റെ ഉള്ളിൽ പോയി തലയിടിക്കുക തന്നെ പ്രശ്നം കണ്ടില്ലേ. നമ്മള് സ്വിമ്മിംഗ് പൂളോട് ചേർത്തിട്ടാണ് റൂം പണിതേക്കണത്, കാരണം വേറെ സ്ഥലമില്ല പണിയാനായിട്ട്. ഓക്കെ, നമ്മളെന്തായാലും നനഞ്ഞു പോയ്യോ, നനഞ്ഞു വേറെ ഡ്രസ്സൊന്നും ഇല്ല. കുറച്ചു നേരം നമുക്ക് എന്തായാലും വെയിലത്ത് നിൽക്കാം, ഒന്ന് ഉണങ്ങട്ടെ. ഗൈസ്, നമ്മുടെ ഗെയിമിംഗ് റൂമിലെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ എന്ത് ചെയ്യുക ആ വീഡിയോ അവസാനം കാണാം. ഓക്കെ.
ഒരു കീടിലിന് അടിപൊളി ഗെയിമിംഗ് റൂമാണ്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കാണാം. നമ്മളെന്താ ചോപ്പിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ, കാരണം എന്താ ചോപ്പ് പുറത്തുള്ള ആൾക്കാരെ കണ്ടെന്നൊക്കെ അടിക്കാൻ തുടങ്ങും. അതേ നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇവർ റെഡിയായാ എടാ, ആരുടെ വണ്ടിയൊക്കെ എടുത്ത് പുറത്തോട്ടിട്ടത്? വണ്ടി കറ ഓക്കേ എടാ, പിടിച്ചിരുന്നോ കേട്ടാ? സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന, സീറ്റ് ബെൽറ്റ് അല്ല സ്റ്റാൻഡ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാർത്തിക്കുന്ന സംഭവം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു അടിപൊളി കണ്ടന്റ് നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാല് നമ്മള് ആ കമന്റ് ഇട്ട ആളുടെ പേര് നമ്മള് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ എഴുതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാർത്തിക് എന്ന് പറഞ്ഞുള്ള ബ്രോ കമന്റ് ഇട്ടായിരുന്നു ബ്രോ റൊണാൾഡോയുടെ ക്യാരക്ടർ ആയിട്ട് കൊണ്ടുവരിക കളിക്കുമെന്ന് നമ്മളെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ റൊണാൾഡോനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു അടിപൊളി സംഭവം നമ്മൾ ചെയ്യണതായിരിക്കും. അപ്പൊ ആ കണ്ടന്റ് സജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ബ്രോയുടെ പേര് നമ്മൾ നമ്മുടെ വണ്ടിയിലാക്കി. പക്ഷേ അതുമാതിരി നിങ്ങൾ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാല് പുതിയ വീഡിയോസിനെ പറ്റിയിട്ടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ എന്തെയും നമ്മുടെ വണ്ടിയെ നമ്മൾ ആഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും പെട്ടെന്ന് കമന്റ് അടിക്കുക. നമ്മളിപ്പോ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കാണ് പോണത്. അപ്പൊ നമ്മളാണെങ്കിൽ ഓൾമോസ്റ്റ് ആള് പറഞ്ഞ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ നോക്കണമെങ്കിൽ ഫുള്ള് ഫാം ആട്ടാ, ഒരു സ്ഥലം പശുവിന്റെ, ഒരു സ്ഥലം കോഴിയുടെ, പിന്നെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, പിന്നെ സ്ട്രോബെറി. അവിടെ ഒരുത്തൊക്കെ സ്ട്രോബെറി പ്ലക്ക് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ, ഒരുത്തൊക്കെ ഇരുന്നിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ രസമുണ്ടാ. എന്റെ അളിയോ, ഇവിടെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയേ, ചെങ്ങലോണ്ട് ഉണ്ടാക്കിയത്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ എന്തൊരു ഫെസ്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഈ ലൊക്കേഷൻ എന്തായാലും അടിപൊളി ഇട്ടാ, പിന്നെ ഇങ്ങനെ ഓടിക്കാൻ നല്ല രസമുണ്ട്. ഓക്കെ, നമുക്ക് അതായത് കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ വില്ലയിലോട്ട് എത്തിയിട്ടുണ്ട്. MC കെൻസി ഫീൽഡ് ഗ്രേപ്പ് സീഡ്. ഓക്കെ ഓക്കെ, ഗ്രേപ്പ് സീഡ്. ഗ്രേപ്പ് സീഡ് എന്താണ്? മുന്തിരിക്കുരു ആണോ? ഇവിടെ ഒരു നമ്മളെ മേത്ത് ഇടിച്ചേച്ചു പോയി എന്റെ വണ്ടി. എടാ ഓക്കെ, ഇവിടെ എന്താ രണ്ട് ഗ്യാസ്റ്റ്. എന്റെ അളിയോ, പിഞ്ചാന പിഞ്ചാന, നിങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങിയേക്ക്, ഞാൻ എന്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. എന്റെ അളിയോ, ഇതൊക്കെ ഫ്രണ്ടിൽ തന്നെ ഒരു മൊബൈൽ ടവർ, അതുമാതിരി തന്നെ വാട്ടർ ടാങ്കി ഉണ്ടാ. നമ്മളിവിടെ മാത്രമുള്ള ഒരു വാട്ടർ ടാങ്കിയാണത്. എന്റെ അളിയ, നമുക്ക് എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ വണ്ടി, കുറച്ച് പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെ കൊള്ളാം. കാരണം നമ്മുടെ വണ്ടിക്ക് ഇത് പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാവും. ഓക്കെ, നമ്മൾ വണ്ടി ഇച്ചിരി ഓപ്പൺ ആണ്, അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ തൽക്കാലം കയറ്റി വെക്കാം. ഓക്കെ ഓക്കെ, എടാ ഇതിന് തുളയുണ്ടാ മേലെ, തുളയുണ്ടല്ലോ. ആ എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. എടെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ, എന്റെ പൊന്ന് ഷിൻജാനെ നിങ്ങളുടെ അടുത്ത് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഒന്നും പറയണ്ട, മഴ പെയ്ത് നമ്മൾ പെടും. ശരിയാണല്ലേ, പിന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെ വെള്ളം കളയേണ്ടി വരും. അയ്യോ ബാബാ ബാബാ, നമുക്ക് എന്തായാലും നമ്മുടെ വില്ലേജിലോട്ട് കിടക്കാം. ഇന്ത്യൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതാണ് വാട്ടർ ടാങ്ക്, ആ വാട്ടർ ടാങ്ക് നമ്മുടെ വീട്ടിലൊക്കെ വെക്കണ ചെറിയ വാട്ടർ ടാങ്ക്, ഇതാണ് വാട്ടർ ടാങ്ക്. എന്റെ അളിയോ, ഇവിടെ ഫുള്ള് പശുക്കളൊക്കെ ഉണ്ട്, വൈക്കോല് പശുക്കളൊക്കെ ഉണ്ട്. അടിപ്പന്മാരി ഇന്നങ്ങനെ നടന്ന് വരുവോ? ഒന്ന് പെട്ടെന്ന് വരോടാ. എന്റെ അളിയോ, ഇവന്മാരെ കൂടെ തന്നെ വേണം പറയാനായിട്ട്. ഇവിടെ നോക്കാണെങ്കിൽ എടാ ഈ വണ്ടി നോക്കി, അംബാസഡർ അല്ലത്, അംബാസഡർ അല്ലത്. എന്റെ മോനെ, അംബാസഡർ പണിത് വെച്ചേക്കുന്ന കോലം നോക്കിയേ വിഷയം. എന്റെ അളിയ, ഇതെന്താടത്, ഇതെന്തോ സാധനമാണ്, ഇത് വേസ്റ്റ് ഇടുന്ന സാധനം തോന്നുന്നുണ്ട് കേട്ടാ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് മൊബൈല്. ഓക്കെ, നമ്മുടെ മൊബൈൽ റേഞ്ച് ഉണ്ടാ? ഓ, ഒരു കട്ട. ഇതൊക്കെയേ ഒറ്റ കട്ട, നമ്മളൊരു റേസ് ആയത്തിന് അടി നിന്നൊരു കട്ട. അപ്പൊ നമ്മൾ ഇതില്ലാത്തൊരു അവസ്ഥ അലച്ചേക്കേ, എന്തായാലും അടിപൊളി. അപ്പുറത്ത് കുറെ ഫാമുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം മറ്റുള്ള സ്ഥലങ്ങളിൽ പോവുക. പശുവിന്റെ ഫാം ഉണ്ട്, അതുമാതിരി കോഴിയുടെ ഫാം ഉണ്ട്, അങ്ങനെ കുറെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ അവിടെ ആരും നിക്കുന്നുണ്ടല്ലോ. ഏടോ എന്റെ മോനെ, ഗൈസ് നമ്മൾ ഇന്ത്യയിൽ വന്നതിന് ഇതാണ് മെയിൻ ക്രിക്കറ്റ് കളി, അത്രേ ഉള്ളൂ. എനിക്ക് കളിക്കണം ക്രിക്കറ്റ്, എനിക്ക് കളിക്കണം. എടാ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനല്ല എടാ വന്നിരിക്കുന്നത്, വെയിറ്റ് ആക്ക്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം ചുറ്റിക്ക് കാണാം. എടാ രണ്ടു പേരും തല്ലുകൂടാണ്ട് നിക്ക്. എടാ പിഞ്ചാന ചിഞ്ചാൻ പറഞ്ഞ കേട്ടില്ല, നമ്മൾ ആദ്യം ഇങ്ങോട്ട് കറങ്ങാനാ വന്നേക്കുന്നത്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് കളിക്കാം. ഞാനും വരാം, നമുക്ക് കിളവനെയും കൂട്ടാം. എടാ അതായത് ഒരു പഞ്ചാബി സിക്കാണ് കേട്ടാ, പഞ്ചാബീസിനൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്. സ്റ്റെമ്പിന് പകരം ഇഷ്ടിക, എന്റെ മോനെ വിഷയം. അതുമാതിരി തന്നെ ബാറ്റ് നോക്കി, അതും ഓ ഉണ്ടാക്കിയ ബാറ്റ് കേട്ടാ, മരത്തോണ്ട് ഓലമടലൊക്കെ വെട്ടി. പിന്നെ അല്ല നൊസ്റ്റാൾജി, ഇവിടെ ബോള് ഒരു ടെന്നീസ് ബോള് ഒന്നും പറയാനില്ല. ഇവിടെ ഇവിടെ എന്തൊരു ചത്ത് കിടക്കുന്നുണ്ട്. എടാ ഇന്ത്യയിൽ വന്നാല് മെയിൻ ആയിട്ട് കോമൺലി കാണുന്ന ഒരു സാധനമാണ് കാക്ക ചത്ത് കിടക്കുന്നത്.
അല്ലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഒന്നല്ലെങ്കിൽ കമ്പീമ കരണ്ട് കമ്പീമ ഷോക്ക് അടിച്ചാവും, അല്ലെങ്കിൽ കുറെ കാക്കകളുടെ കൊത്തിട്ട് അടിച്ചാവും. നമ്മുടെ ഇന്ത്യയിലെ സ്വാഭാവികമാണ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിലെ ഇന്ത്യ വില്ലേജ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൊളിച്ച് അത് വന്നിട്ട് പറവ പറവ എനിക്ക് തോന്നുന്നു മറ്റേ സ്മോക്ക് പൊല്യൂഷൻ. എടാ ഇത് നോക്കിയടാ ചാണകലടത്, ഓ ചാണകം ചാണകം എന്ന് പറയുമ്പോ ഓർമ്മ ഒരാളുണ്ട്. ഓരോ വ്യക്തിയും എടുത്തു നോക്കുക, അവരിൽ ചാണകമുണ്ട്. അപ്പൊ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും ചാണകം, നിങ്ങളും ചാണകം. അയാളെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, എന്റെ പൊന്ന് ചിഞ്ചാനൊന്ന് അടങ്ങി നിക്ക്. എടാ ഇത് മറ്റേ ഇരിക്കാൻ വേണ്ടിയില്ല വിഷയം മോനെ. ഓ എനിക്ക് തന്നെ അവര് കിടന്നുറങ്ങണ സ്ഥലം ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. പൂട്ടിയെ കണത്, എടാ ഇത് പൂട്ടിയേക്കടാ, അവര് മാത്രം ഉള്ളതാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഇതുണ്ട്, ഇതും പൂട്ടിയേക്കാണ്, രണ്ട് തുറക്കാൻ പറ്റത്തില്ല, അവരുടെ സ്ഥലം തോന്നുന്നുണ്ട് കേട്ടാ. എന്റെ അളിയെ പിന്നെ ടയർ, ഇതാണ് മെയിൻ ടയർ. ടയറിന്റെ ഉള്ളിൽ ചെടി വളർത്ത, അത് മാതിരി ടയർ ഉരുട്ടി കളിക്കുക, ഇതാണ് മെയിൻ. കണ്ടലറിയ ചേട്ടൻ ഒരു മലയാളി എന്ന് മലയാളത്തിൽ പറഞ്ഞു. കണ്ടുപിടിച്ചില്ലേ ചേട്ടാ, ചേട്ടൻ എന്താണ് ഈ മലയാളിയായിട്ട് ഇങ്ങനെ സാധനം വെച്ചെടുക്കണത് തലയില്, ഒരു പഞ്ചാബി ലുക്കില്? എന്റെ പൊന്ന് ചേട്ടാ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു സ്ഥലത്ത് മോഷ്ടിച്ചിട്ട് വന്നതാണ്. ഓക്കെ, ഒരു കള്ളനാണ് ഒരു സ്ഥലത്ത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന് വേഷം മാറിയിട്ട്. ഏത്? എടാ ഭയങ്കര പരിപാടി എന്താണ് ചേട്ടാ ഇവിടെ? ഞാനാ, ഞാൻ ഈ അമ്മടി പക്ഷേ കറക്കാൻ വേണ്ടി നിക്കല്ലേ കൊച്ചു കള്ളി. ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഗൈസ്, പാത്രം കണ്ടില്ല പാല് ചേർക്കാനായിട്ടുള്ള മോനെ വിഷയം. അമ്മടി പശു കൊള്ളാം എന്തായാലും. ചേട്ടാ എനിക്ക് കുറച്ച് കഴിയുമ്പോള് ഈ അമ്മടി പശുനെ വെച്ചിട്ട് എനിക്ക് കാളവണ്ടി ഉണ്ടാക്കി തരോ? പിന്നെ അല്ല, കാളവണ്ടി ഉണ്ടാക്കി തരാം, പക്ഷേ വാടക തരേണ്ടി വരും. വാടക നമുക്കൊരു വിഷയല്ല, പൈസ നമുക്കൊരു വിഷയല്ല എന്റെ ചേട്ടാ. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തരാം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സെറ്റ് ആക്കി തരാം എന്നാ പറഞ്ഞത്. എടാ ഇവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടാ, എനിക്ക് തോന്നണേ മരുന്നൊക്കെയാന്ന് തോന്നുന്നുണ്ട്. കീടനാശിനി കീടനാശിനി തന്നെ. ഇവിടെ കുറെ കോഴികളൊക്കെ ഉണ്ടല്ലേ, കോഴി മുട്ടയിടോ? ഇല്ലില്ല, കോഴി മുട്ടയിടത്തില്ല, ശ്രമിക്കുള്ളൂ. പിന്നെ അത് മാതിരി തന്നെ എന്താ ചുമല കൊടി. ഓ ഇത് കൊടിയല്ലേട്ടാ, ഇതെന്താ സംഭവം എന്ന് അറിയോ? ഇത് കാറ്റ് എങ്ങോട്ട് ഏത് ദിശയിലോട്ടാണ് കാറ്റടിക്കണേ? എന്തരാണ് മക്കളെ, മക്കളെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഒന്നുമില്ല പ്രാങ്കളിതേ, ഞങ്ങളുടെ ഈ സ്ഥലമൊക്കെ കളിക്കാന്ന് വിചാരിച്ച്. ഇന്ത്യയിലൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ ഇത്, ഓ ചാമ്പയ്പ്പ്, ഇതിനെന്താ പറയാ, എന്ത് കുഴൽക്കിണർ അങ്ങനെ പറയില്ലേ ഞങ്ങളുടെ നാട്ടിലെ ചാമ്പയ്പ്പ് എന്ന് പറയാ. അതായത് ഈ സാധനം വലിക്കും മേലോട്ട് പൊക്കും അടിയിലോട്ടൊക്കെ പോയി 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 പോയി. വെള്ളം വരും, ഇതിലാണെങ്കിൽ വെള്ളം ഇല്ലട്ടാ, പശുവാണെങ്കിൽ വെള്ളം നോക്കിക്കാണ്. എന്റെ അളിയോ, എടാ ഇവിടെ ഫുള്ള് പശുവാടാ. അത് മാതിരി തന്നെ ഈ വാട്ടർ ടാങ്ക് നോക്കിയേ, അതും ബ്രിട്ടീഷുകാര് പണിത വാട്ടർ ടാങ്ക് ആട്ടാ മോനെ വിഷയം. അത് മാതിരി വൈക്കോല്, എടാ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടാ. ഇവിടെ എനിക്കൊന്നും അതിനങ്ങാട്ടി കുറച്ച് മോഡേൺ ആയിട്ടുള്ള സാധനം തോന്നുന്നുണ്ട് മോനെ. പോളി എന്റെ ഫ്രാങ്ക്ലിനെ നമുക്കും മേടിക്കുന്ന ഒരു പശുവിനാ. എടാ പോടാ അവിടെ നിന്ന്, പശുവിനെ നോക്കാൻ പറ്റൂല. എടാ നിങ്ങള് നോക്കാ പശുവിനാ? ഞങ്ങള് നോക്കൂല, ഫ്രാങ്ക്ലിൻ നോക്കില്ലേ? ആ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നാ നോക്കാൻ തന്നെ സമയമില്ല. പിന്നെയാണ് പശു നമുക്ക് പശുവിനെ മേടിക്കാം, പശുവിനെ മറ്റേ വണ്ടിയില്ലേ കാള വണ്ടി അതും മേടിക്കാം. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പശുവിനെ മേടിക്കണം. ഓക്കെ, ഇത് പശു അല്ലത് ചത്ത, അത് കിടന്നിറങ്ങാണോ? എടാ പശു ചത്ത്, പശുവിനെ ഇനി ഇവന്മാര് കീടനാശിനി അടിക്കുന്നുണ്ടാവോ? എടാ ഇവിടെ എന്തേലും ഓറഞ്ച് മരൊക്കെ ഉണ്ട് കേട്ടാ. താങ്കൾ അതിന്റെ മേലോട്ട് കയറാം, അതിന്റെ മേലോട്ട് കയറണ എന്നാ, അതിന്റെ മേലോട്ട് കയറാം. ലാലാലാ, ഓ എന്റെ ആളിയോ, നമുക്ക് ഇതിന്റെ മേലെ ചാടിയത് ഒരു കാക്ക. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ടോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ മേലെ കയറാൻ പറ്റത്തില്ല, കേറാൻ കൊട്ടു. ഓ എന്റെ ആളിയോ, ഞാൻ വിളിച്ച് വീണു നേരിച്ചു നമ്മള് മോനെ. എടാ ഇതിന്റെ മേലെ കയറാൻ പറ്റോ? എടാ കയറാൻ പറ്റത്തില്ലടാ, ഷിറ്റ്. ഇനി നമുക്ക് വരുമ്പോ കോണിയും കൊണ്ടുവരാം. ഓക്കെ കോണിയും കൊണ്ടുവരാം. നമ്മളാ നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലായിട്ടുള്ള ഒരു പ്രധാന ഒരു സംഭവം ഞാൻ കാണിച്ചുതരാവേ, പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇതില്ലാണ്ട് പിന്നെ ഒരു ഇന്ത്യ ഇല്ല. ഓക്കെ ഓക്കെ ഗൈസ്, നിങ്ങൾ കണ്ണടച്ചോ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്?
എന്റോളിയോ മൂട്ടമണ ഒന്നുറ നോക്കട്ടെ. ഒയ്യോ മൂട്ടമാറ്റം വെറുതെ അല്ല, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ അഞ്ചു മിനിറ്റ് നമ്മളും ചത്തു പോണ്ട. ഇതാണ് നമ്മ നമ്മുടെ ഇന്ത്യയിലത്തെ പ്രത്യേകത. ഓക്കെ, ദുർഗന്ധമായ ഒരു ശൗചാലയം ഉണ്ടാവും എവിടെ പോയാലും. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അതാ അതെന്തുവാടാ ഇവിടെ ഒരു കണ്ടെയ്നർ അല്ലേ അത്. മോനെ വിഷയം ഇന്നിക്കൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്ട് പശുവിനൊക്കെ കെട്ടി കെട്ടണമെന്നുണ്ട് കേട്ടോ. തൊഴുത്തില്ല, തൊഴുത്ത് വെച്ചിട്ട് തൊഴുത്തില്ലാണ്ട് പദ്യ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തോരം പശുക്കളല്ലേ. മോനെ വിഷയം, എടാ നിങ്ങൾ കാര്യത്തത് ചേരുന്ന ഇവിടെ മരത്തുമോലൊരെ പട്ടങ്ങൾ കണ്ടായിരുന്ന. ഓ ഒന്ന് ദൈവട ഒന്ന് ദൈവട, പച്ച രണ്ട് പച്ച. മോനെ വിഷയം, പൊളിച്ചില്ലേ ഇങ്ങനെ ഇവിടെ പിള്ളേരൊക്കെ ഒന്ന് പട്ടം കളിച്ച് പൊട്ടിപ്പോയതാന്ന് തോന്നുന്നുണ്ട്. ഇത് നോക്ക് പാല് കൊണ്ടുപോണ വണ്ടി. മോനെ എടാ ഇതൊക്കെ സൊസൈറ്റിയിലോട്ട്, നമ്മളൊക്കെ വീട്ടില് സൊസൈറ്റിയിലോട്ട് പാല് കൊണ്ടുപോണ വണ്ടി. വിഷയല്ലേ ഇതില് പാലുണ്ടാ? പാലില്ലാ, ചെയ്യാൻ പറ്റുമോ? എടാ പിഞ്ചാന്റെ നീ ഇവിടെ നിക്ക്, ഞങ്ങൾ ഇപ്പൊ വരാം, ഒന്ന് പോയിട്ട് വരാം. ഓ മോനെ വിഷയല്ലേ പാല് കൊണ്ടുപോണ വണ്ടി, അതും ഇന്ത്യൻ വില്ലേജില്. വിഷയം മോനെ, ഇത്രയും ഡീറ്റെയിലിങ് അത് പൊളിച്ച് നമുക്ക് എന്തായാലും ഇയാളുടെ വണ്ടിയാണ്, ഇവിടെ തന്നെ വെക്കാം. ഇറങ്ങേ നല്ല പാട്ടുകളൊക്കെ അറിയാലേ. നമ്മുടെ കാളവണ്ടി സെറ്റായാ? എന്റെ പോലെ വിഷയം. ഓ എടാ ചിഞ്ചാനെ പിഞ്ചാനെ നോക്കടാ, കാളവണ്ടി സോറി പശുവണ്ടിയാണ്. ഓ പോലെ വിഷയം ഇത് നോക്ക്. ഓ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാളവണ്ടി ഓടിക്കണം എന്നിട്ട്. ആ ആഗ്രഹം നമ്മൾ എന്തായാലും സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് റൗണ്ട് ഓടിച്ചിട്ട് ചിഞ്ചാനെ പിഞ്ചാനെ കയറ്റിട്ട് കൊണ്ടുവരാം. ഓക്കെ. ഓ എന്റെ അളിയൊക്കെ ടയർ മാത്രം വർക്ക് ആവത്തില്ല, കാരണം ഓയിലും ഗ്രീസും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുവരെ ടയർ മാത്രം വർക്ക് ആയില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ കൊണ്ടുവരാണ് നമ്മളെ അടുത്ത് അയാള് പറഞ്ഞത്. ഓക്കെ. ഓ എന്റെ മോനെ, ഇങ്ങനത്തെ വണ്ടി നമുക്ക് മേടിച്ചാലോ? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ഒരു കാളവണ്ടി മേടിച്ചാലോ? സെറ്റ്, നമ്മളെ സിറ്റിയിൽ ഈ വണ്ടി ഓടിച്ച് കാളവണ്ടി ഓടിച്ച് പോകും. ഓക്കെ, എന്ത് പറയുന്നു, എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. പിഞ്ചാനെ പിഞ്ചാനെ ബാ ബാ ബാ, കേറി 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 കേറി. പോട്ടെ വണ്ടി പോട്ടെ. ഓ പിഞ്ചാനെ പിടിച്ചിരുന്നോടാ. ഓ എന്റെ അളിയ വിഷയം. പശു ഒച്ചെടുക്കുന്നുണ്ട് ടാ, പശുവിനൊക്കെ ഫുഡ് കൊടുത്താവോ? എന്റെ മോനെ, പ്രാങ്കിളെ നമുക്ക് ഇത് എന്തായാലും ഒരെണ്ണം മേടിക്കണം. പ്രാങ്കിളിനെ സെറ്റ് സെറ്റ് സെറ്റ്, നമ്മൾ എന്തായാലും ഒരെണ്ണം മേടിച്ചിരിക്കും. ഓക്കെ ഗൈസ്, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ. ഗൈസ് ഈ കാള വണ്ടിക്ക് നമുക്ക് എന്തൊരു പേരിടും, വെറൈറ്റി പേരിടണ. എടേ ഇവരങ്ങോട്ട് പോണ്, ബ്രേക്ക് പിടിക്കടാ. അയ്യോ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം പോയടാ. എടാ ഇത്, എടാ ഫ്ലൈറ്റ് മാറി ഇറങ്ങി, റൂട്ട് മാറി ഇറങ്ങി അവൻ ഇജാദ്യൊക്കെ. എടാ ഇനി റൺവേ ആണത്. എടാ അവൻ റൺവേ ആന്ന് ചോദിച്ചോട്ടെ ഇറങ്ങിയട പാവം. പോയിട്ടവൻ എടാ പറന്നു പോയവൻ. ഓ ഇത്രയും പെട്ടെന്ന് പോയാ പറന്ന്, കൊള്ളാം. എന്തായാലും കാളവന്റെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഇവിടെ ആടും ഉണ്ട് കേട്ടാ. നിങ്ങൾ എന്തായാലും ഇവിടെ. ഓക്കെ, അപ്പൊ ചേട്ടാ എന്തായാലും ഞങ്ങൾ പോയി തരാം. ചേട്ടാ സ്ഥലം ഒന്നും പറയാനില്ല, അടിപൊളി. ഇടയിൽ കൊറേ പശുവൊക്കെ ചത്തിറക്കുന്നുണ്ട്. അതുമാതിരി ബാത്റൂമിൽ, എന്റെ ചേട്ടാ ബാത്റൂമിലൊക്കെ കടക്കാൻ പറ്റണ്ട്. എങ്ങനെ പോണ്ടോ? ഓ സത്യം സത്യം, ഞാൻ തന്നെ മൂക്ക് പൊത്തിട്ട് പോണത്. ഓ താൻ പാസിക്കുന്നല്ലടത്, താൻ സാധിച്ചിട്ട് തനക്കൊന്ന് കഴുകി കൂടറോ. ചേട്ടാ നമ്മൾ എന്തായാലും പോയി തരാം, അടിപൊളി വില്ലേജ് ആയിരുന്നു, പോളി സാധനം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേണ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാം. ഗൈസ് അപ്പൊ നമ്മൾ റോഡ് ടു 15K, നിങ്ങളൊന്ന് മനസ്സിച്ചാൽ 15, 16, 17, 18 ചാടി ചാടി പോവാം ഏത്. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.